ലോകം വിട്ട മരുവാസിയം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. മായലോകം വിട്ട മരുവാസിയം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. പാലും തേനും ഒഴുകും വാതത്ത കാനാൻ നാടേ, മാലിന്യമില്ല നല്ല ഭാഗ്യ നാടേ, നല്ല ഭാഗ്യ നാടേ. പാലും തേനും ഒഴുകും വാതത്ത കാനാൻ നാടേ, മാലിന്യമില്ല നല്ല ഭാഗ്യ നാടേ, നല്ല ഭാഗ്യ നാടേ. മാലിന്യമില്ലാത്തവ പാപശാപങ്ങളില്ല, ചേലേടും ഭക്തരിൻ വിശുദ്ധ നാടേ. മാലിന്യമില്ലാത്തവ പാപശാപങ്ങളില്ല, ചേലേടും ഭക്തരിൻ വിശുദ്ധ നാടേ. മായലോകം വിട്ട മരുവാസിയം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. ജീവജല നദിയിൽ തീരത്ത് ജീവ തരു, ജീവഫലങ്ങളുമായി നിന്നിടുന്നു, ആ നിന്നിടുന്നു. ജീവജല നദിയിൽ തീരത്ത് ജീവ തരു, ജീവഫലങ്ങളുമായി നിന്നിടുന്നു, ആ നിന്നിടുന്നു. രാവില്ല വിളക്കിനി ആദിത്യ ശോഭ വേണ്ട, ദേവും വിശുദ്ധ നിത്യ രാജാക്കളാദിത്യശോഭവേണ്ട. മായലോകം വിട്ട മരുവാസിയം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. ൂടച്ചിടും ദൈവം തൻ കണ്ണിൽ നിന്ന്, മഞ്ഞിലേക്കിന്നതകളില്ല വിണ്ടിൽ പോയില്ല വിണ്ടിൽ. ദാഹം വിശപ്പുമില്ല, രോഗം മരണമില്ല, എന്തോരാനന്ദം പുണ്യനാടേ. ദാഹം വിശപ്പുമില്ല, രോഗം മരണമില്ല, ആഹായെന്തോരാനന്ദം പുണ്യനാടേ. മായലോകം വിട്ട മരുവാസിയ പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. മായലോകം വിട്ട മരുവാസിയ പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. കോരഹപുത്രന്മാർ പാടുകയാണ്. മത്സരിയായ കോരഹിൻ്റെ മക്കൾ പാടുന്ന അങ്ങനെയാണ്. മത്സരിയായ കോരഹിൻ്റെ മക്കൾക്ക് ഒരു നല്ല പാഠം കിട്ടി. അവർ ദൈവത്തോട് ചേർന്ന് നിന്നു. കോരഹ്, ദാഥാൻ, അബീറാം എന്ന പേരിൽ ചിലർ, അത് ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ തന്നെ, അവർക്ക് ഓരോരോ ശുശ്രൂഷയുണ്ട്. അവർ മോശയോടും അഹരോനോടും മത്സരിച്ചപ്പോൾ കോരഹിൻ്റെ പുത്രന്മാർ സ്വന്തം അപ്പനെ വിട്ട് അവർ വേഗം ഓടി യാഗപീഠത്തിൻ്റെ മറവിൽ നിന്നു, യാഗപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. അവർ സമഗ്രോടാരത്തിലേക്ക് ഓടി കടന്നു. അപ്പനും അപ്പൻ്റെ കൂടെ മത്സരികളായ വേറെ ചിലരും, അങ്ങനെ 250 പേര് അവർ കൂടിയിരിക്കുന്ന ആ കൂട്ടത്തിൽ നിന്ന് കോരഹിൻ്റെ മക്കൾ ഓടി മാറി. ദൈവത്തിന് സ്തോത്രം. കോരഹിൻ്റെ മക്കൾ ഓടി മാറി. വളരെ ഗൗരവമേറിയ ഒരു പ്രമേയം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. വളരെ ഗൗരവമേറിയ കാര്യം. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ദൈവമക്കൾ പൈശാചിക ചിന്താഗതിയുള്ളവരുമായിട്ട് മാറി നിൽക്കണം. വേർപാട് മാറി നിൽക്കണം. ദ ബേഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ. ഒരാളുടെ സ്വഭാവം അറിയാൻ അയാളുടെ കൂട്ടുകാരൻ ആരാണെന്ന് നോക്കിയാൽ മതി. ബേഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ. ഒരേ തൂവിലുള്ള പക്ഷികൾ ഒരുമിച്ച് പറക്കും. ഒരേ തൂവിലുള്ള പക്ഷികൾ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒരാൾ എതിർക്കുന്നുണ്ടെങ്കിൽ ആ കൂടെ നിന്നാൽ നമുക്കും ഛേദം വരും, നമുക്കും അവിടം വരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആരെങ്കിലും എതിർക്കുകയോ മത്സരിക്കുകയോ ചെയ്താൽ ആ ആൾക്ക് ദോഷം വരും. ഒരേ തൂവിലുള്ള പക്ഷികളെ ഒരുമിച്ച് പറക്കും. ഒരിക്കലും ദൈവാത്മാവിനെ എതിർക്കുന്ന ശബ്ദത്തിന് നിങ്ങൾ ചെവി കൊടുക്കരുത്, കേട്ടുപോകരുത്. ആത്മാവിനായി സംസാരിക്കുന്നവരുമായി കൂട്ടുകൂടി പോകരുത്. അങ്ങനെയുള്ളവരുടെ കൂടെ നിങ്ങൾ ജീവിച്ചു പോകരുത്. കൂട്ടുകാരോട് നമുക്ക് സംസാരിക്കാൻ തെറ്റൊന്നുമില്ല, മനുഷ്യരാരോട് സംസാരിക്കാം. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. നമുക്ക് ഒന്ന് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 5:9. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ദുർനടപ്പുകാരോട് കൂട്ടുകൂടരുത് എന്ന് ഞാൻ ലേഖനത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലോ. ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ മദ്യപന്മാരോടോ അരുത് എന്നല്ലോ. പിന്നെ അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ട് പോകേണ്ടി വരും. ഈ ലോകത്തിലെ പാപികളായ ആളുകൾ ആരോടും മിണ്ടാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ലോകം വിട്ട് പോകേണ്ടി വരും. പിന്നെന്താണ്? എന്നാൽ സഹോദരൻ എന്ന് പേർപെട്ട ഒരുവൻ, സഹോദരൻ എന്ന് കൂട്ടായ്മയിലുള്ള ഒരാള്, സഹോദരൻ എന്ന് പേർപെട്ട ഒരുവൻ, ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗം അരുത്. കൂട്ടായ്മയിൽപ്പെട്ട് കുറേ നാൾ നടന്നു. നടന്നതിന് ശേഷം പിന്നെ ചില മത്സര ചിന്തകൾ വന്ന്, ചിലപ്പോൾ അസൂയുണ്ടാകാം, അല്ലെങ്കിൽ മത്സര ചിന്തകൾ ചിലത് വന്നു മാറിപ്പോയി. അങ്ങനെയുള്ളൊരുമായി നാം കൂട്ടുകൂടിയാൽ നമുക്ക് കേടുവരും. എന്താണ് അങ്ങനെ ദുർനിർഭരുടെ സംസർഗം വരുന്നത് പറഞ്ഞാൽ ഈ ലോകത്തിൽ ആരോടും മിണ്ടണ്ട എന്നല്ല. സഹോദരന് പേർപെട്ടൊരുവൻ, സഹോദരനായി കൂടെ നടന്ന ഒരാൾ, സഹോദരന് പേർപെട്ടൊരുവൻ, എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത്. കൂട്ടായ്മയിൽപ്പെട്ട ഒരുവൻ തെറ്റിപ്പിരിഞ്ഞ് മത്സരിച്ച് പോയവനോട് കൂട്ടുകൂടരുത്. പിന്നെ അങ്ങനെയുള്ളവനോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത്. മനസ്സിലായോ? അങ്ങനെയുള്ളവനോട് ഭക്ഷണം കഴിക്കുക പോലും അരുത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത്. പിന്നെ എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്? ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ. ആ ദുഷ്ടൻ നിങ്ങളുടെ ഇടയിൽ വന്നാൽ നിങ്ങൾ അവനെ എന്റർടൈൻ ചെയ്യരുത്. ആ ദുഷ്ടൻ നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളവീൻ. ഇവിടേക്ക് ചില ദൈവമക്കൾക്കൊക്കെ ഇപ്പോൾ ഓർമ്മ കാണും. ചിലർ കൂട്ടുവിടാൻ പോയതും ചിലർ അതോടുകൂടി പാപത്തിൻ്റെ മേൽ പാപം കൂട്ടിയതൊക്കെ ഓർമ്മ വരും. ദൈവത്തിന് സ്തോത്രം. ഇനിയാൾ വന്നപ്പോൾ ഒന്ന് സ്വീകരിക്കാൻ ഞാൻ എന്താ എന്നൊക്കെ ചോദ്യം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. കൂട്ടായ്മയിൽ നിന്ന് ഒരുത്തൻ തെറ്റിപ്പിരിഞ്ഞു പോയവനുമായിട്ട് കൂട്ടുകൂടിയാൽ പുസ്തകം പറയുന്നു, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നീക്കളവിൻ. അവനോട് ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നാണ് പറയുന്നത്. അദ്ദേഹം അത് മാനിക്കാൻ ഞാൻ എന്താ എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ദൈവത്തിന് സ്തോത്രം. തെറ്റുപറ്റാതിരിക്കാൻ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ആരെയും വെറുക്കാനല്ല ഈ പറഞ്ഞത്. നിങ്ങളുടെ കൂടെ ഒരുമിച്ച് സഞ്ചരിച്ച്
നിങ്ങളുടെ കൂടെ ഒരുമിച്ച് വേല ചെയ്ത് നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ജീവിച്ച ഒരു ആത്മീയ സഹോദരൻ അവൻ അവിശ്വാസിയായി അസൂയക്കാരനായി വിട്ടുപോയാൽ അവനോട് സംസർഗം വരുത്, അവനോട് ഭക്ഷണം കഴിക്കുകയും വരുത്, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നീക്കളവീൻ. പ്രയാസമുള്ള കാര്യമായി പറയുന്നത് ഈ വേർപാട് വരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം. വെളിപ്പാട് പുസ്തകം എടുക്കൂ, വെളിപ്പാട് പുസ്തകം, വെളിപ്പാട് പുസ്തകം 18:4. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, സ്വർഗത്തിൽ നിന്ന് പറയുന്ന ശബ്ദമാണ്. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവീൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. ശ്രദ്ധിക്കണം, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. കൂട്ടായ്മയിൽ വന്നു, സത്യവചനം കേട്ടു, കൂടെ നടന്നു, പ്രവചനം പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മ ആചരിച്ചു, ഇടയ്ക്ക് തെറ്റിപ്പിരിഞ്ഞു പോയി. പോയാൽ വലിയ അപകടമാണ്, വലിയ അബദ്ധമാണ്, ചോദ്യം ചെയ്താൽ അബദ്ധമാണ്. ദൈവത്തിന് സ്തോത്രം, ചോദ്യം ചെയ്ത് അബദ്ധമാണ്. അതുകൊണ്ട് അവളുടെ പാവങ്ങൾ കൂട്ടാളിയാകാതെ അവളുടെ ബാധകൾ ലോഹരിക്കാരാകാതെ ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. ദിനവൃത്താന്ത പുസ്തകം എടുക്കൂ, 2 ദിനവൃത്താന്തം 19:2. ഹനാനിയുടെ മകനായ യേഹൂ ദർശകൻ അവനെ എതിരേറ്റ് ചെന്ന് യഹോശാഫാത്ത് രാജാവിനോട്, ദുഷ്ടനെ സഹായം ചെയ്യുന്നത് വിഹിതമോ? ദുഷ്ടന് അവിശ്വാസിയാണ്, ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? യഹോവയെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ? അതുകൊണ്ട് യഹോവയെങ്കിൽ നിന്ന് കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു. ശ്രദ്ധിക്കുക, വളരെ ഗൗരവമുള്ള കാര്യമാണ്. ദുഷ്ടൻ അവിശ്വാസിയായി പോയ ഒരാള്, വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയ ഒരാള്, ജീവന്റെ വചനം കേട്ട് കുറെക്കാലം നിന്നതിന് ശേഷം പിന്നീട് വിട്ടുപോയ ആള്, അങ്ങനെയാളെ അവിശ്വാസിയാണ്. അയാളെ ദുഷ്ടന് സഹായം ചെയ്യുന്ന വിഹിതമോ? ശരിയാണോ? യഹോവയെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ? അതുകൊണ്ട് യഹോവയെങ്കിൽ നിന്ന് കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു. എന്താണ് പറഞ്ഞത്? ദൈവത്തെ നിഷേധിച്ചു പോകുന്നവർ, അവർക്ക് ദൈവത്തെ നിഷേധിക്കാമെന്ന് വിചാരമില്ല. ഇപ്പോൾ ഈ കോരഹിനോ അല്ലെങ്കിൽ കോരഹിൻ്റെ കൂടെയുള്ളവർക്കോ ദൈവത്തെ നിഷേധിക്കാമെന്ന് വിചാരമുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ദൈവത്തെ നിഷേധിച്ചു പോകുന്നവർ, അവരറിയാതെ തന്നെയാണ് ദൈവത്തെ നിഷേധിക്കുന്നത്, അങ്ങനെ പോകുന്നവർ, അവർ കൂട്ടത്തിൽ ഇണങ്ങിച്ചേർന്ന് വന്നാൽ സൂക്ഷിക്കണം, അപകടമാണ്. അവരോട് ഭക്ഷണം കഴിക്കരുത്, അവർക്ക് സഹായം ചെയ്യരുത്. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നു ഇതെന്തൊരു ആത്മീയമാണ് ഈ പറയുന്നത്, ആരെയും സഹായിക്കണ്ടേ, നമ്മുടെ ദൈവമക്കളല്ലേ, ആരെയും സഹായിക്കണ്ടേ? ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ അവരും ആത്മാർത്ഥമായി ചിന്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അനേകം അനേകം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനീ പറയുന്നത്. സ്തോത്രം. ആത്മാവിനെ കിട്ടിയവരെ സൂക്ഷിച്ചാൽ നന്ന്, പരിശുദ്ധാത്മാവിനെ കിട്ടിയവരെ അപരിശുദ്ധാത്മാവിനെ കാത്തു സൂക്ഷിച്ചാൽ നന്ന്. പരിശുദ്ധാത്മാവിനെ ലഭിച്ചവർ, ജീവൻ കിട്ടിയവർ, പാപത്തെ വെറുത്തുപേക്ഷിച്ച് കർത്താവിൻ്റെ കൃപയിലേക്ക് വന്നവർ, ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കുടുങ്ങിപ്പോകാതിരുന്നാൽ നന്ന്. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 6:14. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്. Don't be yoked one another with unbelievers. നിങ്ങൾ അവിശ്വാസികളുടെ കൂടെ ഒരു നുഖത്തിൽ വെച്ച് കൂട്ടരുത്. അവിശ്വാസികളുമായി ഇണയല്ല പിണ കൂടരുത്. ഇണയല്ല പിണ എന്നത് Don't be yoked one another with unbelievers. അവിശ്വാസികളുമായി ഒരു നുഖത്തിൽ വെച്ച് കൂട്ടരുത്. പിന്നെ നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തോ ഒരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? ബലിയാൽ, ദ സൺസ് ഓഫ് സേറ്റൻ, പിശാചിന്റെ മക്കൾ, അതാണ് ബലിയാൽ എന്ന് പറയുന്നത്. ബലിയാൽ, ക്രിസ്തുവിനും ബലിയാലും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ വേഗം പറഞ്ഞു വരട്ടെ. കോരഹും ദാഥാനും അബീറാമും ഓൻ എന്നുപേരുള്ള ഒരാളും അവർ ഒരു സംഘം കൂടി ഗ്രൂപ്പുണ്ടാക്കി, അവർ മോശിക്കും അവരെതിരായിട്ട് മത്സരിച്ചു. അവരുടെ പാവം ഗുരുതരമാണെന്ന് അവരറിഞ്ഞില്ല. നമുക്ക് വായിക്കാം, നമുക്ക് സംഖ്യാപുസ്തകത്തിലെ ഭാഗം ഒന്നുകൂടെ എടുക്കാം. സംഖ്യാപുസ്തകത്തിലെ അവർ അഹരോനും മോശിക്കും എതിരായിട്ട് കൂട്ടുകൂടി. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസ്ഹാരിൻ്റെ മകൻ കോരഹ് രൂബേൻ ഗോത്രത്തിൽ ഏലിയാബിൻ്റെ പുത്രന്മാരായ ദാഥാൻ അബീരാം
പേലത്തിന്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. പിന്നെ മോശ ഏലിയാബിന്റെ പുത്രന്മാരായ ദാഥാനെയും അബീരാമിനെയും വിളിപ്പാൻ ആളയച്ചു. അതിന് അവർ, ഞങ്ങൾ വരികയില്ല, മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാൻ നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തു നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പോരാഞ്ഞിട്ട് നിന്നെ തന്നെ ഞങ്ങൾക്ക് അധിപതിയുമാക്കുന്നുവോ? ഒരാൾ പറഞ്ഞപ്പോഴേ അവർ അനുസരിച്ചില്ല. നീ ഞങ്ങളുടെ മീതി അധിപതിയാകാൻ നോക്കുകയാണോ? ഞങ്ങൾ ഈ മരുഭൂമിയിൽ ഈ യാതിന് അനുഭവിക്കുന്നവരല്ലേ? പാലും തേനും ഒഴുകുന്ന കനാലിലേക്ക് പോകാമെന്ന് പറഞ്ഞല്ലേ വിളിച്ചുകൊണ്ട് വന്നത്? നീ ഇപ്പം ഞങ്ങളുടെ നേരെ അധിപതിയാകാൻ നോക്കുകയാണോ? പിന്നെ അത്രയുമല്ല, നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുവരികയോ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അവകാശമായി തരികയോ ചെയ്തിട്ടില്ല. ഇതുവരെ ഞങ്ങൾക്കൊരു പാപത്തിന് മേലും ചെയ്യുന്നൊന്നും തന്നിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേക ഗുണങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് നീ ഞങ്ങളെ ഭരിക്കാൻ വരികയാണോ? നീ ഇവരുടെ കണ്ണ് ചുഴന്നു കളയുമോ? ഞാൻ വന്നില്ലെങ്കിൽ കണ്ണ് ചുഴന്നു കളയുമോ? ഞങ്ങൾ വരികയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വരികയില്ല എന്ന് പറഞ്ഞു. മത്സരികള് ഞങ്ങൾ വരികയില്ല എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ മോശ ഏറ്റവും കോപിച്ചു. പിന്നെ അവൻ യഹോവയോട് അവരുടെ വഴിപാട് കടാക്ഷിക്കരുതേ. കർത്താവിനോട് മോശ പറയുകയാണ്, ദൈവഹൃത്യം പറയുകയാണ്, കർത്താവേ ഇവരുടെ വഴിപാട് നീ കടാക്ഷിക്കരുതേ. ഞാൻ അവരുടെ പക്കൽ നിന്ന് ഒരു കഴുതിയെ പോലും വാങ്ങിയിട്ടില്ല. ഒന്നും ഞാൻ അവരുടെ സമ്മാനം ഒന്നും മേടിച്ചിട്ടില്ല. അവരുടെ പക്കൽ നിന്ന് ഒരു കഴുതിയെ പോലും വാങ്ങിയിട്ടില്ല. അവരിൽ ഒരുത്തനോടും ഒരു ദോഷം ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞു. മത്സരികളായ ഒരുത്തർക്കെതിരായിട്ട് ഞാൻ ഒരു ദോഷം ചെയ്തിട്ടില്ലെന്ന് നിനക്ക് അറിയാമല്ലോ കർത്താവേ എന്ന് പറഞ്ഞു. മോശെ കോരഹിനോട്, നീയും നിന്റെ എല്ലാ കൂട്ടവും നാളെ യഹോവയുടെ സന്നിധിയിൽ വരണം. നീയും അവരും അഹരോനും കൂടെ തന്നെ. നീയും വരണം, നിന്റെ കൂട്ടരും വരണം, അഹരോനും വരണം. പിന്നെ നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ധൂപകലശമെടുത്ത് അവയിൽ ധൂപവർഗമിട്ട് ഓരോരുത്തൻ ഓരോ ധൂപകലശമായി 250 കലശവും യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരുവിൻ. നിങ്ങൾ 250 കലശം 250 ധൂപകുറ്റിയും ആയിട്ട് നിങ്ങൾ ധൂപകുറ്റി വീശാനായിട്ട് നിങ്ങൾ എല്ലാവരും വരിക. 250 പേരും വരിക. നീയും അഹരോനും കൂടെ താന്താന്റെ ധൂപകലശവുമായി വരണമെന്ന് പറഞ്ഞു. ദൈവം മോശയോട് പറയുകയാണ്, നീയും വരണം, അഹരോനും വരണം. അങ്ങനെ അവർ ഓരോരുത്തൻ താന്താന്റെ ധൂപകലശമെടുത്ത് തീയിട്ടു, അതിൽ ധൂപവർഗവും ഇട്ടു. മോശയും അഹരോനുമായി സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ നിന്നു. എല്ലാവരും 250 പേരും പിന്നെ മോശയും എല്ലാവരും ധൂപകലശമായിട്ട് വന്നു. കോരഹ് അവർക്ക് വിരോധമായ സർവ്വസഭയെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കൂട്ടി വരുത്തി. കോരഹ് ഇതിനകം 250 പേരല്ല, കുറേയേറെ പേരെ കൂട്ടി. അവരെ കുറേയേറെ പേരെ കൂട്ടി വരുത്തി. പിന്നെ അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി. അപ്പോൾ ദൈവത്തിന്റെ തേജസ് വന്നു, എല്ലാവരും കാണുകയാണ്, ദൈവത്തിന്റെ തേജസ് കണ്ടു. യഹോവ മോശയോടും അഹരോനോടും, ഈ സഭയുടെ മധ്യേ നിന്ന് മാറിപ്പോകുവിൻ, ഈ സഭയുടെ മധ്യേ നിന്ന് മാറിപ്പോകുവിൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കുമെന്ന് കൽപ്പിച്ചു. ഈ മത്സരികളെ ഞാൻ ക്ഷണത്തിൽ സംഹരിക്കുമെന്നെയും പറഞ്ഞു. അപ്പോൾ അവർ കവിണ്ണു വീണു. മോശെ അഹരോൻ കവിണ്ണു വീണു. സകല ജനത്തിന്റെയും ആത്മാക്കൾക്ക് ഉടയവനാകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് നീ സർവ്വസഭയോടും കോപിക്കുമോ എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ ഈ കോരഹുരുത്തൻ പാപം ചെയ്തതിന് നീ സർവ്വസഭയോടും കോപിക്കുമോ എന്ന് പറഞ്ഞു. അതിന് യഹോവ മോശയോട്, കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിന്റെ ചുറ്റിലും നിന്ന് മാറിക്കൊള്ളുവീനെന്ന് സഭയോട് പറക എന്ന് കൽപ്പിച്ചു. എല്ലാവർക്കും നാശം വരണമെന്നില്ല, അവരുടെ കൂട്ടത്തിൽ നിന്ന് മാറിയാൽ മതി. ആ അവരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം, മാറുവീനെന്ന് പറഞ്ഞു. മോശ എഴുന്നേറ്റു ദാഥാന്റെയും അബീരാമിന്റെയും അടുക്കൽ ചെന്നു. ഇസ്രായേൽ മൂപ്പന്മാരും അവന്റെ പിന്നാലെ ചെന്നു. എല്ലാവരും ചെന്നു. ഈ കോരഹ്, ദാഥാൻ, അബീരാമിന്റെ അടുക്കിലേക്ക് എല്ലാവരും ചെന്നു. അവൻ സഭയോട്, ഈ ദുഷ്ടമനുഷ്യരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുവിൻ. അവർക്കുള്ള യാതൊന്നിനെയും തുടരുത് എന്ന് പറഞ്ഞു. ജനത്തോട് മോശ പറഞ്ഞു, അവരുടെ കൂടാരങ്ങളിൽ നിങ്ങൾ മാറിപ്പോകുവിൻ, അവരുടെ സാധനങ്ങളൊന്നും തൊട്ടുപോകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിന്റെ ചുറ്റിലും നിന്ന് മാറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കോരഹിന്റെയും ദാഥാന്റെയും അബീരാമിന്റെയും കൂടാരത്തിൽ നിന്നും ആ പരിസരത്തിൽ നിന്നും എല്ലാ ഇസ്രായേലും മാറി. ആ കൂടെയുള്ളവർ മാത്രമേ അവിടെ നിന്നുള്ളൂ. എന്നാൽ ദാഥാനും അബീരാമും പുറത്തു വന്നു. അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും താന്താങ്ങളുടെ കൂടാരവാതിക്കൽ നിന്നു. ഈ മറ്റ് കോരഹ് മാത്രമല്ല, ദാഥാൻ, അബീരാമും അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും എല്ലാവരും വന്ന് അവരുടെ കൂടാരങ്ങളിൽ നിന്നു. അപ്പോൾ മോശെ പറഞ്ഞത്, ഈ സകല പ്രവൃത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു. ഈ കാര്യങ്ങളൊക്കെയും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു. ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തിട്ടില്ല. എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. സകല മനുഷ്യരും മരിക്കുന്നത് പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്നത് പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ
യഹോവ എന്നെ അയച്ചിട്ടില്ല. മറ്റു മനുഷ്യർക്ക് സംഭവിക്കുന്നതുപോലെയാണ് ഇവർക്ക് സംഭവിക്കുന്നതെങ്കിൽ ദൈവം എന്നെ അയച്ചിട്ടില്ല. എന്നാൽ അപൂർവമായി ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഒരു ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു കാര്യം ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. ഭൂമി വായ്പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങളറിയും. എന്നാൽ അവരെല്ലാവരും കൂടി നിൽക്കുന്നിടത്ത് ഭൂമി അങ്ങ് പിളരും, അവർ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകും, അങ്ങനെ ജീവനോടെ പാതാളത്തിലേക്ക് പോകും. അപ്പോഴാണ് ദൈവമാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവരറിയുന്നത്. പക്ഷേ അറിഞ്ഞുകൊണ്ട് പ്രയോജനമില്ല. അവരും അവരോട് കൂടെയുള്ളവരും അവരുടെ ഭാര്യമാർ മക്കൾ എല്ലാവരും വന്നു, എല്ലാവരും കൂടി നിൽക്കുകയാണ്. പക്ഷേ ഒരു കാര്യം നടന്നു. എന്താണെന്നറിയാമോ? ആ കൂട്ടത്തിൽ കോരഹിൻ്റെ മക്കൾ വേഗം ഓടിപ്പോയി. ദൈവത്തിന് അതിനോട് വിശ്വസിച്ചു. കോരഹിൻ്റെ മക്കൾ വേഗം ഓടുന്നു, മാറിപ്പോയി. അപ്പനും അപ്പൻ്റെ കൂടെയുള്ളവർക്കും വരുന്ന ഈ മത്സരം കൊണ്ട് വരുന്നതായ അപകടം അത് ഞങ്ങൾക്ക് ഭവിക്കരുതെന്ന് വിചാരിച്ച് മക്കൾ കോരഹപുത്രന്മാരെ അവിടെ നിന്ന് ഓടിപ്പോയി. അത് 26:10-11 വാക്യം വായിക്കാം. 26:10-11. ഭൂമി വായ് തുറന്ന് അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. കേട്ടോ, കോരഹിൻ്റെ പുത്രന്മാർ അതിൽ നിന്ന് മാറി നിന്നു, അവർ രക്ഷപ്പെട്ടു. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വളരെ ഗൗരവമേറിയ കാര്യമാണെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എനിക്കറിയാൻ പാടില്ല. വളരെ ഗൗരവമേറിയ കാര്യം. മത്സരിച്ചാൽ നാശം വരും. ഭൂമി പിളർന്നു, ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. അപൂർവ കാര്യം സംഭവിച്ചു. ഒരിക്കലും ദൈവാത്മാരോട് മത്സരിക്കരുത്, ദൈവത്തിൻ്റെ അധികാരത്തോട് മത്സരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലീഷ് അറിയാവുന്നവർ സ്പിരിച്വൽ അതോറിറ്റി എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചു നല്ലതാണ്. വാച്ച്മാൻ എഴുതിയ സ്പിരിച്വൽ അതോറിറ്റി, ആത്മീയ അധികാരം എന്ന പുസ്തകമുണ്ട്. അത് ഇംഗ്ലീഷ് അറിയാവുന്നവർ വായിച്ചാൽ വളരെ നല്ലതായിരിക്കും. സ്പിരിച്വൽ അതോറിറ്റി, സ്പിരിച്വൽ അതോറിറ്റി ഉണ്ട്. ആത്മീയമായ ചില അധികാരങ്ങളുണ്ട്. ദൈവം നിയോഗിച്ച അധികാരങ്ങളാണ്, ദൈവം കൽപ്പിച്ച അധികാരങ്ങളാണ്. ഈ അധികാരങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. എന്തെങ്കിലും മത്സരചിന്ത വന്നാൽ അപകടമാണെന്ന് ഓർത്തുകൊള്ളണം. അത് ചോദ്യം ചെയ്തിരിക്കണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? നിങ്ങൾക്ക് കർത്താവിന് സ്നേഹം വേണം, യേശുവിനോട് സ്നേഹം വേണം. നിങ്ങൾ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് മത്സരം വരുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് നല്ല കൂറാണ്. നിങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങൾക്കൊരു തോന്നലാണ്, അഹങ്കാരം. ആ ഒരു ഇഗോ അല്ലെങ്കിൽ അഹങ്കാരം ഉള്ളത് കൊണ്ടാണ് മത്സരം വരുന്നത്. മത്സരം വരുന്നതിന് കാരണം അഹങ്കാരമുണ്ട് ഉള്ളിൽ. ഞാൻ എന്തിനും പോകുന്നവനാണെന്നുള്ള ചിന്തയുണ്ട്, എനിക്ക് ഞാൻ മതിയായവനാണെന്നുള്ള ചിന്തയുണ്ട്. അതുകൊണ്ടാണ് മത്സരം വരുന്നത്. അങ്ങനെയുള്ളവർ അപകടത്തിൽ വിടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവോട് മത്സരിച്ചു പോകും. മത്സരിച്ചു പോകുമ്പോൾ അവർ ഭൂമിയോട് നിന്ന് വിഴുങ്ങുന്നതുപോലെ മഹാനാശം വരും. അപ്പോൾ ആ സമയത്ത് കോരഹിൻ്റെ മക്കൾ ഓടി ചെന്ന് സമാഗമനോടാരത്തിനടുത്ത് അകത്തി എന്നു യാഗപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ചു. യാഗപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ചാൽ രക്ഷയുണ്ട്. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ ഒരു നാമോഹത്തപ്പെടട്ടെ. ഞാൻ ഗൗരവേറിയ കാര്യത്തിലേക്ക് പിന്നെയും വരുന്നു. നിങ്ങൾ ഇന്ന് യാഗപീഠത്തിൻ്റെ കൊമ്പിൽ പിടിക്കണം. സ്തോത്രം. തെറ്റുകൾ പറ്റിപ്പോയി, യാഗപീഠത്തിൻ്റെ കൊമ്പിൽ പിടിക്കണം. എവിടെ യാഗപീഠം? എവിടെയുണ്ട് യാഗപീഠം? ഗോകുൽത്തായിലെ മരക്കുരിശ്. സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. ഗോകുൽത്തായിലെ മരക്കുരിശ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് വർണ്ണിക്കാൻ 1000 ഉണ്ട്. സ്തോത്രം. ഗോകുൽത്തായിലെ മരക്കുരിശിൽ കയറി പിടിച്ചുകൊള്ളൂ. മത്സരിക്കാതെ, അഹങ്കരിക്കാതെ അതിവേഗം സ്വർഗീയ രാജാധിരാജൻ മനുഷ്യജാതിക്ക് വേണ്ടി യാഗമായി തീർന്ന ആ യാഗപീഠത്തിൻ്റെ കുമ്പിൽ നിങ്ങൾ കയറി പിടിച്ചുകൊള്ളൂ. ഓടി വന്ന് അടുത്തുകൊള്ളൂ. ദുഷ്ടന്മാരോട് അകന്നുകൊള്ളൂ. അവിശ്വാസികളോട് അകന്നുകൊള്ളൂ. ആരോട് നിങ്ങൾ വേഴ്ച ഭാവിക്കരുത്. നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ഓർത്തുകൊള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ ഗോകുൽത്തായിലെ കുരിശിൽ 3 ആണികളിൽ തൂങ്ങിയ രക്ഷകനായ മിശിഹാസമുദ്രനെ നിങ്ങൾ പിടിച്ചുകൊള്ളുകയിൽ, അവൻ്റെ പാദത്തിൽ നിങ്ങൾ ആശ്രയിച്ചു കൊള്ളുകയിൽ, അവൻ്റെ പാദം നിങ്ങൾ കെട്ടിപ്പിടിച്ചുകൊള്ളുകയിൽ. യേശുവേ, എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ വന്നുപോയി. നാഥ, എൻ്റെ ജീവിതത്തിൽ അനേകം തിന്മകൾ സംഭവിച്ചു പോയി. ആത്മാവിനെ ചോദ്യം ചെയ്യുകയും മത്സരിക്കുകയും ചെയ്തു പോയി. ആത്മാവിനെ അനുസരിക്കാതെ പോയി. കർത്താവേ, ഞാൻ അറിഞ്ഞില്ല, ഇത് മത്സരമാണ്, ഞാൻ അറിഞ്ഞില്ല, ഞാൻ എൻ്റെ ബുദ്ധിയിൽ ചിന്തിച്ചില്ലതെല്ലാം ഞാൻ മത്സരിച്ച് ചിന്തിച്ചു പോയി. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. എൻ്റെ ദൈവമേ, ഈഹത്തിലും പരത്തിലും മോചിക്കാത്ത പാപമാണ് എനിക്ക് വന്നത്. നീ എന്നോട് പൊറുക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ദൈവ കരകളിലേക്ക് ഏൽപ്പിക്കൂ. കരുണയുള്ള കർത്താവ് ഈ കൃപയുടെ കാലത്ത് എല്ലാം ക്ഷമിച്ചു തരും. ഇത് നല്ല കാലമാണ്, കൃപയുടെ കാലമാണ്, സുപ്രസാദ ദിവസമാണ്, രക്ഷാ ദിവസമാണ്, പാപരിഹാര ദിവസമാണ്, സന്ദർശന ദിവസമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ജീവനുള്ള ദൈവം നിങ്ങൾ സന്ദർശിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ദൈവത്തോട് പറയുകയും കർത്താവേ, അറിഞ്ഞും അറിയാതെയും
മത്സര ചിന്തകൾ വന്നുപോയി, പാപങ്ങൾ വന്നുപോയി, മദ്യപാനം ചെയ്തില്ല, അല്ലെങ്കിൽ വേണ്ടാത്ത ജീവിതം നയിച്ചില്ല, ദുർനടപ്പുണ്ടായില്ല, ദ്രവ്യാഗ്രഹം ഉണ്ടായില്ല, പണത്തിൻ്റെ വേണ്ടി ഒന്നും ചെയ്തില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ആത്മാവിരായ മത്സര ചിന്തകൾ വന്നുപോയി, പാപം വന്നുപോയി. നാഥായനോട് ക്ഷമിക്കണമേ, എനിക്ക് പൊറുക്കണമേ, എനിക്ക് മാപ്പ് തരണമേ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം, അനേകം കാര്യങ്ങൾ നിങ്ങൾ മെച്ചമുള്ളവരാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും പാപം മാറാനുണ്ട്, ആത്മാവിരായ മത്സര ചിന്തകൾ മാറാനുണ്ട്. അതിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വരുന്നതിന് മുൻപ്, അതിവേഗം കൃപയുടെ വാതിൽ അടയ്ക്കുന്നതിന് മുൻപ്, അതിവേഗം പെട്ടകത്തിൻ്റെ വാതിൽ പൂട്ടുന്നതിന് മുൻപ്, അതിവേഗം നിങ്ങൾ അകത്ത് കടന്നുകൊള്ളുവീൻ, അതിവേഗം കടന്നുകൊള്ളുവീൻ. കോരഹിൻ്റെ മക്കൾ ആ യാഗപീഠത്തിന് കൊമ്പിൽ കയർ പിടിച്ചു. സ്തോത്രം. ഇന്ന് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അരികത്തേക്ക് യാഗപീഠം ഇറങ്ങി വന്നിരിക്കുകയാണ്. ബഹുൽത്താരെ പോകണ്ട. സ്തോത്രം. കാലുറികൾ വരെ യാത്ര ചെയ്യണ്ട. എരുസൈൻ തീർത്ഥയാത്ര ചെയ്യണ്ട. സ്തോത്രം. പോകണമെങ്കിൽ ആവശ്യമുണ്ട്, പറഞ്ഞുകൊണ്ട് പോയിക്കോ. അതൊന്നും അതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷേ അതൊന്നും ചെയ്യണ്ട. രക്ഷ വേണമെങ്കിൽ നിങ്ങളേക്ക് സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ രാജാധിരാജൻ്റെ ദിവ്യശ്രീവ ഇറങ്ങി വന്നിരിക്കുന്നു. രാജാധിരാജൻ കുറുശിന്മേൽ തൂങ്ങി, ക്രൂസിൽ മൂന്നാണികൾ തൂങ്ങിക്കിടന്ന കർത്താവായ യേശുവിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് തൊടാൻ ഹല്ലേലൂയ, നിങ്ങൾക്ക് തൊടാൻ പാകത്തിന് അവൻ നിങ്ങൾ അരികത്ത് വന്ന് നിൽക്കുന്നു. നിങ്ങൾക്ക് തൊടാം, നിങ്ങൾക്ക് ആശ്രയിക്കാം, ആ പാദം കെട്ടിപ്പിടിക്കാം. യേശുവേ ക്ഷമിക്കണമേ എന്ന് പറയാം. കർത്താവെ മാപ്പ് തരണമേ എന്ന് പറയാം. യേശുവേ ഈ ഒരു പ്രാവശ്യം കൂടി എനിക്ക് ക്ഷമ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നാഥ ഇനിമേൽ ആത്മാവിനായി ഞാൻ ചിന്തിക്കുകയില്ല, മത്സരിക്കുകയില്ല. എൻ്റെ കർത്താവ് ഞാൻ സംശയിക്കുകയില്ല, അവിശ്വാസികൾക്ക് ഇടം കൊടുക്കുകയില്ല. വന്നതെല്ലാം എന്നോട് ക്ഷമിക്കണമേ, മാപ്പ് തരണമേ നിങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കുകയും യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കുകയും യേശുവിനായി ജീവിതം വേർതിരിക്കുകയും. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം, നാഥ ഇനിമേൽ ഇനിമേൽ ഞാൻ പൂർണ്ണമായതിനെ അനുസരിക്കുന്ന ഒരു ദൈവദാസനായിരിക്കും, ദൈവദാസിയായിരിക്കും. നിങ്ങൾക്ക് തീരുമാനിക്കാം. ജീവനുള്ള ദൈവമേ, അപ്പോൾ എല്ലാം അവിടെ നന്നായി ചെയ്യുന്നതിനായി സ്തോത്രം. ഈ മക്കളുടെ മേൽ തൃക്കരം വെച്ചതിനായി സ്തോത്രം. അപ്പോൾ ഈ തീരുമാനമെടുത്തവരുടെ മേൽ എൻ്റെ നാഥൻ്റെ ആണിപ്പാളകരം വെച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അപ്പോൾ ഇന്ന് ഈ തീരുമാനമെടുത്തവരുടെ പേര് ജീവനവസ്ഥയിൽ എഴുതിയതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. അവിടെ രണ്ടാമത്തോടെ രണ്ട് എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറേ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.